ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഗോസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു പഠിക്കണം കാരണം ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം വേറെയുണ്ട് നമുക്ക് പഠിക്കാൻ സോ ഗോസ് തിയറം എന്ന് കാണുന്ന ഉടനെ എക്സാമിന് വൺ ബൈ എഫ് സി സീറോ ഇൻഡി ക്യൂ എന്ന് എഴുതി വെച്ച് കളയരുത് തിയറത്തിന് ശേഷം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണോ കിടക്കുന്നത് മാഗ്നറ്റിസം എന്നാണോ കിടക്കുന്നത് എന്ന് നല്ലതുപോലെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഗോസ് ഗോസ്തിയറം എന്താന്ന് എഴുതാവൂ സോ ഗോസ് ഗോസ്തിയറം ഇൻ എലക്ട്രോസ്റ്റാറ്റിക് സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് എൻക്ലോസ്ഡ് ഇൻ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു വൺ ബൈ എഫ് സീറോ ടൈംസ് ദ ചാർജസ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ് എന്നാണ് ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ ഉണ്ടാകുന്ന ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് എപ്പോഴും വൺ ബൈ എഫ് ഡോൺ സീറോ ടൈംസ് അതിനകത്തുള്ള ചാർജ് എൻക്ലോസ് ചെയ്തതിന് തുല്യമായിരിക്കും ഇ ഡോട്ട് ഡി എസ് ഫൈവ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ഫൈവ് ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് ഡോൺ സീറോ ഇൻറ്റു ക്യു ആയിരിക്കും ആര് കണ്ടുപിടിച്ചത് ഗോസ് കണ്ടുപിടിച്ചത് ഇനി ഈ ഗോസ് തീറത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോസ് തിയറം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം വി ക്യാൻ ഫൈൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് എനി ക്ലോസ്ഡ് സർഫസ് ഏതൊരു ക്ലോസ്ഡ് സർഫസിൻ്റെയും ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ നമുക്ക് ഗോസ് തിയറം സഹായിക്കും അപ്പോൾ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോസ് തിയറം എന്ന് എക്സാമിന് ചോദിക്കും ഒരുപാട് കുട്ടികൾ നമ്മൾ പരീക്ഷാ പേപ്പർ നോക്കുമ്പോൾ ഒരുപാട് അബദ്ധം പറ്റാറുണ്ട് കാരണം ഈ വാട്ട് ഈസ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ഗോസ് തിയറം എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ എന്തായാലും അറിയോ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് നോർമലക്ട്രിക്സ് ഈ എംഗ്ലോസിൻ്റെ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു വൺ ബൈ എഫ് സോഡൻ സിറോ ടൈംസ് ചാർജ് സെംഗ്ലോസിൻ്റെ എന്തെങ്കിലും എഴുതി വയ്ക്കും വൺ ബൈ എഫ് സു വൺ സീറോ ഇൻഡിറ്റ് ക്യൂ എന്ന് എഴുതി വയ്ക്കും ആൻസർ തെറ്റാണ് അതല്ല വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോസ് തിയറം എന്ന് വെച്ചാൽ ഈ ഗോസ് തിയറം കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്നാണ് ഈ തിയറം കൊണ്ട് എന്ത് പ്രാധാന്യമാണ് ചോദിച്ചിട്ട് പ്രാധാന്യം അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ് വി കുഡ് ഫൈൻഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് എനി ക്ലോസ് സർഫസ് ഏതൊരു ക്ലോസ് സർഫസിൻ്റെയും ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ പറ്റും എന്നുള്ളതാണ് ഗോസ് തിയറത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇനി ഗോസ് തിയറം പറയുമ്പോൾ നമ്മുടെ ഗോസ് തന്നെ ഒരു പ്രത്യേക സർഫസിന് അദ്ദേഹം രൂപകൽപ്പന ചെയ്തു ആ സർഫസിൻ്റെ പേരാണ് ഗോസ്യൻ സർഫസ് എന്താണ് ഗോസ്യൻ സർഫസ് അതായത് ഇപ്പോൾ ക്ലോസ്ഡ് അല്ലാത്ത ഇപ്പം നമ്മളിപ്പം ഒരു ഫീൽഡ് ലൈൻ നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു വയർ ഒരു വയർ ഒരു ഒരു ലോങ് കണ്ടക്ടർ ഈ ലോങ് കണ്ടക്ടറിനകത്ത് പോസിറ്റീവ് ചാർജ് വെച്ചിരിക്കുകയാണ് അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ എന്ന് വിചാരിക്കുക അങ്ങനെ ലോങ് കണ്ടക്ടറിനകത്ത് പോസിറ്റീവ് ചാർജ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇതുമൂലം എത്രമാത്രം ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടെന്ന് സാറിന് കാണണം അപ്പോൾ ഞാൻ നോക്കാൻ നേരത്തെ എന്തല്ല ക്ലോസ്ഡ് സർഫസ് അല്ല അപ്പോൾ ക്ലോസ് സർഫസ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ഈ ഗോസ് ഒരു പരിപാടി ചെയ്തു ഗോസ് ഒരു ക്ലോസ്ഡ് ഇമാജിനറി സർഫസ് അങ്ങ് ഇതിനകത്ത് പ്ലേസ് ചെയ്തു അങ്ങനെ ക്ലോസ്ഡ് ഇമാജിനറി സർഫസ് പ്ലേസ് ചെയ്യുന്ന ക്ലോസ്ഡ് ഇമാജിനറി സർഫസിനെ വിളിക്കുന്ന പേരാണ് ഗോസിൻ സർഫസ് അപ്പോ ഗോസ് തിയറത്തിൽ തിയറം തെളിയിക്കുവാനായി ഗോസ് ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസിനെ കൺസിഡർ ചെയ്യാറുണ്ട് അങ്ങനെ ഗോസ് കൺസിഡർ ചെയ്യുന്ന സർഫസിനെ വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ് ഗോസിയൻ സർഫസിൻ്റെ പെക്യൂലിയാരിറ്റി എന്തെന്ന് ചോദിച്ചാൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കണം ക്ലോസ്ഡ് ആയിരുന്നു എന്ന് മാത്രമല്ല അത് ആയിരിക്കണം സിമട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം നമുക്ക് നോക്കാതാ സ്പിയർ ആണ് അല്ലേ ഇപ്പോൾ സിലിണ്ടറ് സിമട്രിക്കലാണ് അതേസമയം ഇങ്ങനൊരു രൂപം അതിങ്ങനെ ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് സിമട്രിക്കലാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഏരിയയോ ഇതിൻ്റെ സർഫസ് ഏരിയയോ ഇതിൻ്റെ വോളിയോ ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് അപ്പോൾ ഗോസിയൻ സർഫസ് എന്തായിരിക്കണം ഏത് ഷേ്പ്പോ ആവാം പക്ഷേ എന്തായിരിക്കണം സിമടട്രിക്കൽ ആയിരിക്കണം ഷെയ്പ്പ് ഏതു ആയിക്കോട്ടെ സിമെട്രിക്കൽ ആയിരിക്കണം പിന്നെ ഗോസിയൻ സർഫസിൻ്റെ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കണം ക്ലോസ്ഡ് ആയിരിക്കണം ഓക്കെ അപ്പോൾ ഗോസ് തിയറം എന്താണെന്നറിയാം ഗോസ് ഗോസ്തിയറത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാം ഗോസിയൻ സർഫസ് എന്താണെന്നറിയാം ഗോസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിങ് ത്രൂ എ സർഫസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 times the charges enclosed in it closed integral e dot ds is equal to 1 by epsilon 0 into q what is the importance of gauss theorem we can find the electric flux of any closed surface what is a gaussian surface gaussian surface is an imaginary symmetrical imaginary symmetrical surface which is closed in nature അപ്പോൾ ഗോസിൻ തീരാൻ നല്ലോണം മനസ്സിലായല്ലോ ഇനി ഇതിൻ്റെ പ്രൂഫിലോട്ട് വരാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചേക്കുക ഇ ഡോട്ട് ഡി എസ് ഇ സിക്വൽ ഡൺ ബൈ എഫ് സി സീറോ ഇൻറ്റു ക്യു ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡി എസ് എന്ന് പറഞ്ഞാൽ ഏരിയ സർഫസ് വൺ ബൈ എഫ് സിറോ സീറോ എന്ന് പറഞ്ഞാൽ അറിയാമല്ല പെർമിറ്റിവിറ്റി ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ഓക്കെ